ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അതായത് അരിയിരപ്പം. നമ്മുടെ മലബാർ ഏരിയയിലുള്ളവർക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ സ്നാക്ക് കൂടിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. അതായത് പഴകും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഗൾഫിലുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു വിടുന്ന ഒരു സ്നാക്ക് കൂടിയാട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് ഇവിടെ ഇക്കാക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്ക് നോക്കാം നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ അരിയിരപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 kg മുകളിൽ, അതായത് 2 kg താഴെ 1.5 kg മുകളിലായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 glass വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ കൂടുതൽ വേണത് അത്യാവശ്യം ഒരു മധുരമുള്ള സ്നാക്ക് തന്നെയാണ്, എങ്കിലും ഓവറായിട്ട് പോകരുത്, മധുരം കുറഞ്ഞു പോകാനും പാടില്ല. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 4 cups, അതായത് നമ്മൾ അരി എടുക്കുന്ന ആ ഒരു കപ്പ്, അതായത് ഗ്ലാസ്സിൽ 4 glass പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ശർക്കര മെൽറ്റ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് 8 glass, അതായത് പൊടി എടുക്കുന്നതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ ഒരു 5-6 tablespoons വറുത്ത എള്ളാണ്, നല്ലപോലെ കഴുകിയിട്ട് വറുത്തെടുത്തതാണ്. വറുക്കണം നിർബന്ധമല്ല, വറുത്ത കുറച്ചുകൂടി ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കരിഞ്ചീരകമാണ്, നല്ലപോലെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കും 3-4 tablespoons, അത് വറുത്തിട്ടില്ല. ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1.5 tsp കേട്ടോ, 1.5 tsp ഗ്രേറ്റ് ചെയ്തതാണ്. തേങ്ങ കുറച്ച് ടേസ്റ്റിയാണ്, അതുകൊണ്ട് കൂടുതൽ അളവിൽ തന്നെ ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ 1.5 tsp എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പത്രിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയാണോ നമ്മൾ പൊടി എടുക്കുന്നത് ഇതിൻ്റെ ഇരട്ടി ശർക്കര മെൽറ്റ് ചെയ്തത് എടുക്കുക നോക്കുക കേട്ടോ. നമ്മൾ പത്രിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ, എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് പത്രിക്ക് വാട്ടുന്ന പോലെ സ്ലിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ സാധാ പത്തിരിപ്പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇടിച്ച് എടുത്ത പൊടിയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച പുട്ടുപൊടിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനും ടേസ്റ്റ് ഇല്ലാന്നല്ല, അത് കാണുമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. ഇളം ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയെടുത്തിട്ട് ചെറിയ അളവിലെടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ല പോലെ ഉരുട്ടിയെടുക്കുക. ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വലിയൊരു പത്രത്തിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഒന്നായിട്ടല്ല ചെയ്തെടുക്കുന്നത്, എത്രയാണോ നമ്മളെടുക്കുന്ന എണ്ണയിൽ പോകുന്നത് അത്രയും നമുക്കിട്ടിട്ട് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ചൂടായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയി വരാനൊന്നും ഒരുപാട് ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ വഴി വരും. അപ്പോൾ അത് നല്ലപോലെ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിയിരപ്പം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മളിത് എത്രത്തോളം ഇരിക്കുന്നോ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും എന്നുള്ളതാണ്. ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കുക. ഇതുവരെ കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ലാതെയായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.